അലിഗർ. വിവർത്തകനും സാഹിത്യ നിരൂപകനുമായ അരവിന്ദ് കൃഷ്ണ മെഹ്റോത്ര എഴുതിയ കവിതയാണ് അലിഗർ. ഇദ്ദേഹം രചിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് 12 മോഡേൺ ഇന്ത്യൻ പോയംസ്. വളരെ ചെറിയ ഒരു കവിതയാണ് അലിഗർ. അലിഗർ എന്നത് ഉത്തർപ്രദേശിലെ ഒരു പട്ടണത്തിൻ്റെ പേരാണ്. തനിക്ക് എത്രയും വേണ്ടപ്പെട്ട ആളുടെ അടുത്തെത്താൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന വ്യക്തിയാണ് കവിതയിലെ ആഖ്യാതാവ് അഥവാ നറേറ്റർ. കവിതയിലെ ആഖ്യാതാവ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറയുന്നില്ല. താൻ പ്രണയിക്കുന്ന വ്യക്തിയുടെ അടുത്തെത്താൻ വേണ്ടിയാണ് ആഖ്യാതാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിനത് കഴിഞ്ഞില്ല. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ശേഷിച്ചിരുന്ന അവസാനത്തെ ട്രെയിനും പോയിരുന്നു. പച്ചപ്പ് നിറഞ്ഞ മരങ്ങളുടെ ഇടയിലേക്ക് ട്രെയിൻ മെല്ലെ മറഞ്ഞു. ഇവിടെ ഗ്രീൻ എന്ന നിറം ജീവൻ എന്ന പദത്തെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയുടെ പച്ചപ്പിനെ പോലെ ജീവനുറ്റ ഓർമ്മകളെയാണ് ട്രീസ് എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. കവി ഇവിടെ പ്രകൃതിയെ ഒരു ചിത്രകാരനോടായി ഉപമിക്കുന്നു. ഒരു ചിത്രകാരനെ പോലെ പ്രകൃതി വരച്ച പച്ചപ്പ് തുളുമ്പിയ ചിത്രമാണ് മരങ്ങൾ. പെയിൻ്റ് സ്റ്റിൽ വെറ്റ്, അതായത് പ്രകൃതി വരച്ച ചിത്രത്തിൽ വെള്ളം വീണതുപോലെ അതിരാവിലെ കാണാവുന്ന മഞ്ഞുതുള്ളികൾ മരങ്ങളുടെ ചില്ലകളിലും ഇലകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നു. മാക് പൈ റോബിൻ, പാട്ടുപാടുന്ന ഒരുതരം പക്ഷിയാണ് മാക് പൈ റോബിൻ. ഈ പക്ഷിയുടെ തൊണ്ടയെ സൂചിപ്പിക്കുന്ന വാക്കാണ് മ്യൂസിക്കൽ കിറ്റ്. ഈ പക്ഷിയുടെ പാട്ട് ആഖ്യാതാവും പ്രണയിതാവും അവരവരുടെ പൂന്തോട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ കേൾക്കാറുണ്ട്. നറുമണമാർന്ന പുഷ്പങ്ങളാൽ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ് പൂന്തോട്ടം. ആശ്വാസവും സന്തോഷവും പകരുന്ന ഇടം. പ്രണയിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആഖ്യാതാവിൻ്റെ മനസ്സിൽ പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് തെളിഞ്ഞുവരുന്നത്. രാത്രികാലങ്ങളിൽ വേദനയാൽ അസ്വസ്ഥയാകുന്ന കുഞ്ഞിനെ പോലെ അവരും അസ്വസ്ഥരാകുന്നു. അവരുടെ ആഗ്രഹങ്ങൾ അവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഉണർത്തുന്നു. തൻ്റെ ആഗ്രഹങ്ങളെ താൻ സ്വയം നിയന്ത്രിക്കും. അതുപോലെ പ്രണയിതാവിനോടും സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ ആഖ്യാതാവ് ആവശ്യപ്പെടുന്നു. ട്രെയിൻസ് മേ കം ആൻഡ് ഗോ, ബട്ട് ദ റെയിൽവേ സ്റ്റേഷൻ ഇസ് സ്റ്റാറ്റിക്. ആഖ്യാതാവിനെ തന്നെ അല്ലെങ്കിൽ പ്രണയിതാവിനോട് നറേറ്ററിനുള്ള പ്രണയത്തെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ വികാരങ്ങൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇവയെല്ലാമാണ് ട്രെയിൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രസ്തുത സമയത്ത് വരികയും പോവുകയും ചെയ്യുന്നതാണ് ട്രെയിൻ. എന്നാൽ റെയിൽവേ സ്റ്റേഷന് ചലനമില്ല. ഇതുപോലെ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, പലതരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാകാം. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ പോലെ അവരുടെ പ്രണയം നിശ്ചലമാണ്. അവർ തമ്മിലുള്ള പ്രണയത്തിന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. ഈ വിശദീകരണം കൂടാതെ മറ്റൊരു രീതിയിലും കവിതയെ നമുക്ക് മനസ്സിലാക്കാം. വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന വ്യക്തി തൻ്റെ യൗവനകാലത്തെ ഓർമ്മകൾ പുതുക്കുന്ന രീതിയിലും കവിതയെ മനസ്സിലാക്കാം. പലരും ഭൂതകാലത്ത് കുടുങ്ങിപ്പോയവരാണ്. അങ്ങനെ ഭൂതകാലത്ത് മാത്രം നിൽക്കാതെ വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു വരാൻ കവി ആവശ്യപ്പെടുന്നു. സമയത്തെ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. സമയം ആർക്കു വേണ്ടിയും നിൽക്കാറില്ല. നാം സമയത്തിനൊത്ത് സഞ്ചരിക്കണം. ഭൂതകാലത്തെ ഓർത്ത് സമയം കളയാതെ വർത്തമാനകാലം നല്ല രീതിയിൽ ആസ്വദിക്കാൻ കവി ആവശ്യപ്പെടുന്നു. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ഈ കവിതയെ നമുക്ക് വിശദീകരിക്കാം. ലവ്, ഡെസ്പെയർ അഥവാ നിരാശ, ഹോപ്ലെസ്നെസ്, ഡിസ്റ്റൻസ്, സെൻസ് ഓഫ് സെപ്പറേഷൻ, ഇവയാണ് ഈ കവിതയിലെ തീംസ്. ആഖ്യാതാവിന് പ്രണയിതാവിനെക്കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച സ്ഥലമായതുകൊണ്ടാകാം കവിതയ്ക്ക് അലിഗർ എന്ന പേര് നൽകിയത്. ഈ കവിതയുടെ ഇംഗ്ലീഷ് സാരാംശം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.